മുസ്ലിമീങ്ങൾക്ക് നിലനിന്നിരുന്ന ആ നല്ല രൂപത്തിലുള്ള അവസ്ഥ, ഇസ്ലാമികമായ ആ മുന്നേറ്റം, അത് പതുക്കെ പതുക്കെ അസ്തമിച്ചു തുടങ്ങുന്നതായിട്ടാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ മുന്നേറ്റത്തിന് ഇസ്ലാമികമായ വളർച്ചയ്ക്ക് വിഘാതം സംഭവിക്കുമെന്നും ജനങ്ങൾ വീണ്ടും ദലാലത്തിലേക്ക്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് പിന്നെയും ജനങ്ങൾ അതിശീഘ്രം കുതിച്ചു പാഞ്ഞുകൊണ്ട് സമൂഹം വളരെയേറെ ദുഷിക്കുന്ന ഒരവസ്ഥയായിരിക്കും അഞ്ചുനാളിന്റെ തൊട്ട് മുമ്പായി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അഞ്ചുനാളിന്റെ അലാമത്തുകൾ പറഞ്ഞപ്പോൾ അന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചിട്ടുണ്ട്, സമൂഹം ദുഷിച്ചു പോകും, ഈ സമൂഹത്തിന്റെ വളരെയേറെ മോശകരമായ ഒരവസ്ഥയിലേക്ക് പോകുമെന്നും, നന്മ സമൂഹത്തിൽ നിന്ന് എടുത്തു പോവുകയും തിന്മ പടർന്നു പിടിക്കുകയും ദീനുൽ ഇസ്ലാം തകർന്നു പോവുകയും പരിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുകയും അല്പമെങ്കിലും ഈമാൻ ഹൃദയങ്ങളിലുള്ളവർ പോലും മരണപ്പെട്ട് ദുഷ്ടന്മാരായ ആളുകൾ മാത്രം ഈ ഭൂമുഖത്ത് ബാക്കി നിൽക്കെ അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ സിറാരിൽ ഖൽഖ്. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കില്ല, ഇല്ലാ അലാ സിറാരിൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ച വിഭാഗത്തിന്റെ മേലല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അല്പമെങ്കിലും ഈമാനുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും മരിച്ചു തീർന്ന് ലോകത്ത് കടിയ കൊടിയ ദുഷ്ടന്മാരായ ആളുകൾ, തെമ്മാടികൾ, തോന്നിവാസികൾ മാത്രം അവശേഷിച്ചിരിക്കുന്ന അവസരത്തിൽ അവരിലാണ് അന്ത്യനാള് സംഭവിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിമിനെ പോലെയുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, അതിന്റെ ഒരു വിശദ വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യദ്റുസുൽ ഇസ്ലാമു കമാ യദ്റുസു വശിയു സൗബ് ഹത്താ ലാ യുദ്റാ മാ സിയാമുൻ വലാ സലാത്തുൻ വലാ നുസുക്കുൻ വലാ സദഖ വല യുസ്റാ അലാ കിതാബില്ലാഹി ഫീ ലൈല ഫലാ യബ്ഖാ മിൻ ഫിൽ അർദി മിൻഹു ആയ വതബ്ഖാ തവായിഫ് മിനൻ നാസ് അശ്ശൈഖുൽ കബീർ വൽ അജൂസ് യഖൂലൂൻ അദ്റക്നാ അബാഅനാ അലാ ഹാദിഹിൽ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫനഹ്നു നഖൂലുഹാ. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? യദ്റുസുൽ ഇസ്ലാം, ഇസ്ലാം തകർന്നു പോകും, ഇസ്ലാം നശിച്ച് നശിച്ചു പോകും. ഏതുപോലെ കമായ ദുർസു വശിയു സൗബി, ഒരു വസ്ത്രത്തിലെ അലങ്കാര പണികൾ, കൊത്തുപണികൾ, അതിൽ തുന്നിച്ചേർത്തിട്ടുള്ള അലങ്കാര പണികൾ നുരുമ്പി അതിങ്ങനെ അടർന്നടർന്ന് വീഴുന്നത് പോലെ, നശിക്കുന്നത് പോലെ ഇസ്ലാം അത് നശിച്ചു പോകും. ഹത്താലാ യുദറ, അറിയപ്പെടാതാകും. മാ സിയാം വലാ സലാ വലാ നുസുക് വലാ സദഖ, എന്താണ് നമസ്കാരം, എന്താണ് നോമ്പ്, എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ, എന്താണ് സദഖ, അതൊന്നും അറിയാത്തൊരു ജനതയാണ് ബാക്കിയാവുക. അള്ളാഹുവിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്ന് ആയത്തുകൾ പോലും ബാക്കിയാവില്ല, കാണാത്ത ഒരവസ്ഥ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആയത്തുകൾ പോലും ഭൂമിയിൽ ബാക്കിയില്ലാതെ, അതോദാൻ ആളില്ലാതെ, അതിനുമായി പ്രവർത്തിക്കാൻ ആളില്ലാതെ, ഒന്നുമറിയാത്ത, നിസ്കാരമെന്ത്, നോമ്പെന്ത്, സക്കാത്ത് എന്ത്, ഹജ്ജ് എന്ന് പോലും അറിയാത്ത, അന്ന് ബാക്കിയാകുക ചില ആളുകളാണ്. ആ ബാക്കിയുള്ള ആളുകളിൽ പോലും അശ്ശൈഖുൽ കബീറു വൽ അജൂസ്, അവരിലെ പടുകിഴവന്മാരും കിഴവികളും ഇങ്ങനെ പറയും, അദറക്ന അബാഅനാ അലാ ഹാദിഹിൽ കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരിങ്ങനെ പറയുന്നൊരു കലിമത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പമാരിങ്ങനെ എന്തോ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫനഹനു നഖൂലുഹാ,
അത് ഞങ്ങളും ഏറ്റുപറയുന്നു എന്നതല്ലാതെ എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് ആ പദത്തിന്റെ ഉദ്ദേശം, എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടത്, അതൊന്നും ഞങ്ങൾക്കറിയൂല. അന്ന് സമൂഹത്തിലെ പടുകിഴവനും കിഴവിയുമായ തലമുതിർന്ന കാരണവന്മാർക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവ് കൊണ്ട് പറയാനല്ലാതെ അതിന്റെ അർത്ഥമോ ആശയമോ എന്താണ് അതിന്റെ ഉദ്ദേശമോ എന്ന് പോലും തിരിയില്ല. നിസ്കാരം അറിയില്ല, നോമ്പറിയില്ല, സക്കാത്ത് കൊടുക്കാൻ അറിയില്ല, ഹജ്ജ് അറിയില്ല, സദഖ അറിയില്ല, ഒന്നും അറിയാത്ത ഏറ്റവും മതപതനത്തിന്റെ ഒരു അവസരത്തിലേക്കാണ് ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടം വന്നെത്തുന്നത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇനിയും കേട്ടോ സഹോദരന്മാരെ, നല്ലവരായ ആളുകൾ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവര് കൂടി മരിച്ചു തീരുകയാണ്. നല്ലവരായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ബുഹറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യബഅസു റീഹം മിനൽ യമനി അൽയന മിനൽ ഹരീർ ഫലാ തദഉ അഹദൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഈമാനിൻ ഇല്ലാ ഖബളതുഹു. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യബഅസു റീഹം മിനൽ യമനി യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റ് പുറപ്പെടുവിക്കും. എങ്ങനത്തെ കാറ്റാണ്? നല്ല അൽയന മിനൽ ഹരീർ, പട്ടിനേക്കാൾ മിനുസമുള്ള കാറ്റാണ്. തണുത്ത സുഖപ്രദമായ ശരീരത്തിൽ കൊണ്ടാൽ വളരെയേറെ നല്ല രൂപത്തിലുള്ള ആസ്വാദ്യകരമായ ഒരു കാറ്റ് യമനിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു നിയോഗിക്കുന്നതാണ്. ഫലാ തദഉ അഹദൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഈമാൻ, അല്പമെങ്കിലും ഹൃദയത്തിൽ ഒരു കണികയെങ്കിലും, മറ്റു റിപ്പോർട്ടിൽ മിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാനിൻ, ഈമാനില്ലെന്ന് ഒരു കടുകുമണി തൂക്കമെങ്കിലും, അതല്ലെങ്കിൽ ഒരു തരി തൂക്കമെങ്കിലും, അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യന്മാരെ ആ കാറ്റങ്ങ് സ്പർശിക്കുന്നതോടുകൂടി ഇല്ലാ ഖബളതുഹു, ആ കാറ്റവന്റെ റൂഹങ്ങ് കൊണ്ടുപോകും. ഒരു തണുത്ത നല്ല ഒരു കാറ്റ് കൊള്ളുമ്പോഴാണ് യമനിന്റെ ഭാഗത്ത് നിന്നൊരു കാറ്റ് പുറപ്പെടുന്നു. ആ കാറ്റ് തട്ടിയാൽ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുകൂടി മരണപ്പെടുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മതി യുഖാതിലൂന അലാ അംരില്ലാഹി ഖാഹിരീന ലിഅദുവിഹിം ലാ യദുറുഹും മൻ ഖാലഫഹും ഹത്താ തഅതിയഹും സാഅത്തു വഹും അലാ ദാലിക. എന്റെ ഉമ്മത്തിൽ നിന്നൊരു സംഘം എന്നും അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. ശത്രുക്കളെ അവരതിജയിച്ചു കൊണ്ടിരിക്കും. അവരെ ആര് എതിർത്താലും, അവരെ ആര് പരിഹസിച്ചാലും അതവർക്കൊരു പ്രശ്നമല്ലാത്ത നിലക്ക് അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ മുന്നേറുന്ന ഒരു സംഘം എന്റെ ഉമ്മത്തിൽ എന്നും നിലനിൽക്കുന്നതാണ്. അന്ത്യനാട് വരുന്നത് വരെ. പക്ഷേ അതിന്റെ മുന്നോടിയായിട്ടതാ ആ അന്ത്യനാള് ഇവരിൽ സംഭവിക്കുമോ? ഇല്ലല്ലോ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആലാ പറയുന്നു, അജല്ലതെ ാണ് ഈ സന്ദർഭം. അവരിലെത്തുമ്പോൾ അള്ളാഹു അതാ ഒരു കാറ്റ് അവരിലേക്ക് അയക്കുകയാണ്. ഈ ഹദീസിൽ അതാ കരീഹിൽ മിസ്കി എന്ന് കൂടെ പറയുന്നു, സുഗന്ധമുള്ള കാറ്റാണ്. ആ കാറ്റടാ കസ്തൂരിയെ വെല്ലുന്ന മണമുള്ള കാറ്റാണ്. മസ്സുഹാ മസ്സുൽ ഹരീർ, അത് ശരീരത്തിൽ സ്പർശിച്ചാൽ നല്ല പട്ട് ശരീരത്തിൽ സ്പർശിച്ചു പോകുന്നത് പോലെ മിനുസമുള്ള നിലക്ക് കടന്നു പോകുന്നു. ഫലാ തതറുഖു നഫ്സൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഈമാനിൻ ഇല്ലാ ഖബളതുഹു, അത് സ്പർശിച്ചു പോകുന്ന ഈമാനുള്ള ഏതെങ്കിലും ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ശരീരത്തെ, ആ നഫ്സിനെ ബാക്കി അതങ്ങ് മരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാരും അങ്ങ് തീരുകയാണ്. ലോകത്ത് ഈമാനിന്റെ അല്പമെങ്കിലും കണികയുള്ളവരൊക്കെ അവരുണ്ടാകുന്നിടത്തോളം അന്ത്യനാൾ ഉണ്ടാവില്ല. അതങ്ങ് തീർന്നാൽ സുമയബ്ഖാ, പിന്നീട് ബാക്കിയാകും. ശിറാറുന്നാസി, ജനങ്ങളിലെ ഏറ്റവും തെമ്മാടികൾ, ദുഷ്ടന്മാര്, ഏറ്റവും തോന്നിവാസികൾ ബാക്കിയാകുമ്പോൾ
عليهم تقوم الساعة أبرد ميلان عندنال سمبابي كندد إذن بما مسلم ريپورت إيرا حديث دنيان يريم نوكو نبي صلى الله عليه وسلم برينو يذهب الصالحون الأول فالأول وتبقى حثالة كحثالة التمر والشعير لا يباليهم الله بالة نبي صلى الله عليه وسلم برينو يذهب الصالحون صالحين لكين പോയിക്കൊണ്ടിരിക്കും നല്ലവരായ ആളുകളൊക്കെ മരിച്ചു തീർന്നു കൊണ്ടിരിക്കും അല്ലവ്വലു ഫല്ലവ്വലോ ഏറ്റവും നല്ലവരാദ്യം പിന്നീട് അതിനോടടുത്തവർ പിന്നീട് അതിനോടടുത്തവർ അങ്ങനെ സാലിഹീങ്ങളായ ആളുകളൊക്കെ മരിച്ചു തീരുകയാണ് അതാ ഗോതമ്പിന്റെയും അതുപോലെ തന്നെ കാരക്കയുടെയും ഒക്കെ അല്ലികളെ പോലെ അഥവാ അതിന്റെ ചണ്ടികളെ പോലെ ചില മനുഷ്യന്മാര് ബാക്കിയാകും റബ്ബവരെ ഒരു നിലക്കും പരിഗണിക്കൂല ഒരു ഗുണവും ആ കൗമിൽ കാണില്ല അങ്ങനത്തെ ദുഷ്ടന്മാര് ബാക്കിയാകും എത്രത്തോളം അവരുടെ സംസ്കാരം എന്താണ് അവരുടെ അറിവിന്റെ കോലം എന്താണ് അനസ് റളിയല്ലാഹു തആല അൻഹുമില്ലെന്നുള്ള റിപ്പോർട്ടിൽ കാണാം തൗഹീദ് അറിയാത്ത അല്ലാഹ് എന്ന പോലും പറയാൻ അറിയാത്തവർ കൗമാണ് ലാ തഖൂമു സ്സാഅത്തു വലാ അഹദൻ യഖൂലു അല്ലാഹ് 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 അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവിടെ ഖിയാമത്ത് സംഭവിക്കുന്നില്ല അത്രത്തോളം അതും കൂടി പറയാൻ അറിയാത്ത ഒരു നിലക്കും വിവരമില്ലാത്ത വളരെ മോശപ്പെട്ട കൗമ അവരെ പറ്റിയതാ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം فيبقى شرار الناس في خفة الطير وأحلام السباع مسلم من الحديث التنى نموك كنام ദുഷ്ടന്മാരായ ജനങ്ങളാണ് ബാക്കിയാവുക ഫീ ഖിഫത്തി ത്വൈരി വഅഹ്ലാമി സിബാൾ എന്താണ് ഖിഫത്തു ത്വൈരി അഹ്ലാമി സിബാൾ എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ പറയാണ് ഷെറു തിന്മ ചെയ്യാൻ പക്ഷി പറക്കുന്ന വേഗതയിൽ അവർ തയ്യാറാകും തിന്മ ചെയ്യാന്നുള്ളത് അവർക്കൊരു വിഷയമല്ല എന്ത് തെമ്മാടിത്തം ചെയ്യാനും പക്ഷി വേഗതയിൽ അവരുണ്ടാകും പാറിപ്പറന്ന് വരും അവരെ എന്ന് പറഞ്ഞാൽ തിന്മയുടെ കാര്യത്തിൽ അവർ വലിയ മുന്നേറ്റക്കാരായിരിക്കും അതുപോലെ തന്നെ അക്രമം കാണിക്കുന്ന വിഷയത്തിൽ പരസ്പരം കൊന്നും കൊലയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും പരസ്പരം ചെയ്യുന്നതിൽ അവർ മൃഗങ്ങളെ പോലും നാണിപ്പിക്കും അത്ര ദുഷിച്ചൊരു സമുദായമാണ് വരാൻ പോകുന്നത് നന്മ എന്തെന്നാ കൗമിനറിയില്ല ചീത്ത എന്തെന്നവർക്കറിയില്ല അതുകൊണ്ട് അതിനെ അവർ നിഷേധിക്കാനും മെനക്കെടുന്നില്ല ആ ഘട്ടത്തിൽ അവരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നു അലാ തസ്തജീബൂൻ എനിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ലേ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയട്ടെ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുന്നില്ലേ ഫയഖൂലൂന അന്നത്തെ തമ്മാടികൾ ഈ ശൈത്താനോട് ചോദിക്കുകയാണ് ഫമാ തഅ്മുറുന എന്താണ് അങ്ങേക്ക് ഞങ്ങളോട് കൽപ്പിക്കാനുള്ളത് കൽപ്പിച്ചാലും എന്ന് പറയുമ്പോൾ ഫയഅ്മുറുഹും ബിഇബാദത്തിൽ ഔസാൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവൻ പ്രത്യേകം കൽപ്പിക്കുന്നതാണ് അങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ലാത്തൗസ ബനാത്ത പോലെയുള്ള സർവവിഗ്രഹങ്ങളെയും വീണ്ടും ആരാധിക്കപ്പെടുന്ന അതേ അത് മുമ്പേ ഈ ലോകത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ അതുമാത്രമായി അതിനേക്കാൾ കടുത്ത രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള ശിർക്കിന്റെ രൂപത്തിലുള്ള പ്രകടനങ്ങളും ലോകത്തന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നു